ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മള് ഗെയിം വന്നിരിക്കട്ടാ അന്റാർട്ടിക്ക ടിടിടി പോർന്ന ഫ്ലെയിം ത്രോവറും മറ്റേ വേറെ ഏത് ഗണ്ണിന്റെ ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എമോയും കാര്യങ്ങളൊക്കെ മേടിക്കണത് തന്നെ ഫണ്ട് ഇറക്കണം നമ്മള്. ഇത് ഇവിടെ നോക്കണം, നല്ല ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഫ്ലെയിം ത്രോവർ. അപ്പൊ നമ്മുടെ ഇപ്പൊ പിസ്റ്റലിന്റെ എമോ എന്തായാലും തെട്ടണുള്ളൂ കേട്ടോ. അവിടെ ഫുള്ള് ടീമാകുന്നുണ്ട്. അതേ പറഞ്ഞു കഴിഞ്ഞാകെ മൂന്ന് ബുള്ളറ്റുള്ളേ. ഇവിടെ ഫുള്ള് വഴിക്കണമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ വേറൊരു വഴിയിലെത്തി ഇവിടെ ചാടി ചാടി പോകണം. ഇതായിരിക്കും നമ്മൾ ഫസ്റ്റില് പറഞ്ഞിട്ടുണ്ടാവുക, മറ്റേ ചാടണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ സംഭവം ഇതായിരിക്കും. നമ്മളെ ഗെയിം റീ അടിച്ചു വന്നിട്ടുണ്ടേ. അപ്പൊ ആ സംഭവം എന്തായാലും പൊട്ടിപ്പോവും. നേരത്തെ ഇവിടെ എനിമീസ് ഉണ്ടായിരുന്നു കേട്ടാ. നമ്മുടെ ഇതിൽ ആകെ രണ്ട് ബുള്ളറ്റ് ഉള്ളത്, ഏഡ് കണ്ട് സെറ്റാക്കേണ്ടി വരും. അതെ ടീം. ഓക്കെ, അങ്ങനെ നമ്മളെ ബുള്ളറ്റ് തീർന്നു. ഓക്കെ, വഴിയില് ഗ്രനേഡ് നമുക്ക് അങ്ങനെ തട്ട ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ടേ. ഫിനിഷ്. ഇതന്നെയല്ലേ വഴി? അതെ, ഇത് തന്നെയാ കേട്ടാ. തോന്നിയ സംഭവം അവിടെ കിടക്കണുണ്ട്, പിന്നെ തോന്നി തലകുടി വീഴുന്നു. ഓക്കെ, ഫൈനലി ഫൈനലി നമ്മളങ്ങനെ അച്ഛനെ കണ്ടുപിടിച്ചിട്ടുണ്ടേ. അതന്നെയല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് കണ്ട സീൻ എന്ന് പറയുന്നത്. ആള് നമുക്കൊരു ഷോർട്ട് ഗണ് തന്നിട്ട് പോയിട്ടുണ്ട്. നമ്മളവിടെ സേഫ് ആക്കിയിട്ട് ആളങ്ങനെ പോയിട്ടുണ്ടേ. അപ്പൊ ഇതായിരുന്നു ഫസ്റ്റ് സീൻ. ഇതേ നമുക്കങ്ങനെ ഷോർട്ട് ഗണ്ണ് കിട്ടി. അപ്പൊ ഈ ഡോറ് ലോക്കാണ്. അപ്പൊ നമ്മള് മുകളിൽ കൂടി തന്നെ പോണം. ഓക്കെ, അത് പൊട്ടിക്കുക. നമുക്ക് വഴിയൊക്കെ അറിയാം ഗൈസ്. ഇതി കൂടെ അല്ലേ ഇതി കൂടെ പോവുക. അങ്ങനെ നമ്മള് കേവ് ടൂലെത്തും. അതേ വരുന്നേ. നമ്മളിതിൽ ഇതി കൂടി കേട്ടോ പോയ വലത്ത് കൂടി. ഓക്കെ, ഇതേ മറ്റേ സംഭവം ഇതിൽ പൊട്ടില്ല ഞാൻ വിചാരിക്കണം. എന്നാലും ചാടിയേക്കാം. ഓക്കെ, ഇതേ ടാ പോകുന്ന പറഞ്ഞ ഫിനിഷ്. സർപ്രൈസ്. അങ്ങനെ നമ്മളിതേക്ക് സ്കേവ് സെക്കൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതിനായിരുന്നു നമ്മൾ ഫസ്റ്റ് ഭാഗത്തിലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഒരു ഷോർട്ട് ഗൺ ഉണ്ട്. ഷോർട്ട് ഗണ് ചെടിയ രണ്ട് ബുള്ളറ്റ് മതിയോ? എനിക്ക് ഡാർക്ക് ഡാവിരിക്കുന്നു. അങ്ങനെ നമ്മൾ കേവിൻ്റെ സെക്കൻഡ് ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ആ ലെവലിലോട്ട് പോകണെങ്കിൽ രണ്ട് ഏഡ് കാണണം. അങ്ങനെ നമ്മൾ ഗൈസ് ഡഞ്ചിയൻ ടൂവിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓൾറെഡി ഒരു ടോർച്ച് ഉണ്ടായിരുന്നു. ഓക്കെ, അവിടേക്ക് പോകണേ ഷെൽട്ടർ. ഓക്കെ, നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബുള്ളറ്റും ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കേവ് സെക്കൻഡിൻ്റെ മാപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരെ പോവാം. അപ്പോൾ ഫുള്ള് ഡാർക്ക് ആയിട്ട് കേട്ടോ. മറ്റേ ജീവി അവിടെ ഉണ്ട്. അപ്പം അങ്ങേരം എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കൂടി വരാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഇവിടെ ചേട്ടനെ അതിനെ അറ്റാക്ക് ചെയ്യാം. അതെ, മറ്റേടാവ് ഇവന് കയറാൻ പറ്റും, പക്ഷെ ഇവന് കയറാൻ പറ്റില്ല. ഫിനിഷ്. കണ്ടപ്പോൾ വിചാരിച്ച് നല്ല ഹെൽത്തും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, ഗെയിം ചെയ്യുന്നുണ്ട്. ഇത് മറ്റേടാവാണല്ലോ. ഏത് മൂന്നത്? ഓക്കെ, ഇവിടെ നിന്ന് രണ്ട് വഴിയാണേ. ഇവിടുക്കുണ്ട്, ഇങ്ങോട്ടും ഉണ്ട്. അയ്യോ, അതിൻ്റെ അണ്ണാക്കി എണ്ണോളാണ്. ഇവിടെ ഇങ്ങനെ ചേട്ടിക്കാരണം. അപ്പൊ മുമ്പ് ആരും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, വെടിന്ന് കൊള്ളു. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നും രണ്ട് വഴി വരുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും ഇങ്ങോട്ട് തന്നെ പോവാം. ഇതൊരു ഡെഡിൻ്റെ ആണ്. ഇതൊരു മെയ്സ് പോലുള്ള സംഭവം കേട്ടോ. എല്ലായിടത്തും കൊണ്ട് വഴി. അതെ, ഏക്കർ തൊട്ടാണ്ട് വെടിയൊക്കെ അടി. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്നാണ് വന്നേ. അപ്പൊ ഇവിടെ ആയിരിക്കും വഴി. അടാ, അവര് ഇവിടെ നാട്ട് വരുന്ന. അപ്പൊ ഇതായിരിക്കും അതിന്റെ വഴി. നമ്മളിപ്പോ അതെ വേറെ ഷെൽട്ടറിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് ബുള്ളറ്റും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നിട്ടുണ്ടല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ആ തൊപ്പി. നമ്മളെ അച്ഛൻ്റെ തൊപ്പി എന്ന് പറഞ്ഞത് കേട്ടാ. അപ്പൊ അങ്ങേര് ഡെഡായി തോന്നുന്നുണ്ടേ.
അപ്പോൾ ഈക്ക് ഒന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ ഡൈനാമിക് യൂസ് ചെയ്യണമെന്ന് പറയണം. ഓക്കെ, ഫ്യൂസ് കിട്ടിയോ? മറ്റേൻ്റെ ഫ്യൂസ് കിട്ടി നമുക്ക് അങ്ങനെ. ആ രണ്ട് പേരാ? മൂന്നോ? ഓക്കെ, ഇറ്റങ്ങൾക്ക് കണ്ണാണ്ടി പോകുന്നുണ്ട് കേട്ടോ. നമ്മളത് സൗണ്ട് ഉണ്ടാക്കി മാത്രമേ വരുള്ളൂ തോന്നുന്നുണ്ട്. എടാ പോയി, ഇതുവഴി ഇറങ്ങി ഓടിയാല. അയ്യോ, ഇതിൽ കൂടെ ഒന്ന് പോകാൻ പറ്റിയത്. നമ്മളൊരു കേവിൻ്റെ ഉള്ളിൽ കയറേണ്ടി വരും, എന്നിട്ട് ഓരോന്നായിട്ട് തീർക്കാം ഈ മൂന്നാമത്തെ. അപ്പോൾ എവിടെയായിട്ട് ഇരുന്നിട്ട് ഓരോന്നിനെ തീർക്കാൻ പോകട്ടെ. ആ മൂന്നെണ്ണം വന്നു. ഫിനിഷ്. ഒരെണ്ണം കൂടി ഉണ്ട്. എവിടെ ഒരെണ്ണം? ബ്രോ, അതെ ഫിനിഷ് അല്ല പിന്നെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാപ്പ്. നമ്മളിപ്പോഴാട്ടെ മാപ്പ് നോക്കണേ. അപ്പോൾ ഇതിൻ്റെ എവിഡേറ്റാണോ യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതാണ് ഡെഞ്ചിയം വണ്ണ്. ഡെഞ്ചിയം വണ്ണിലോട്ട് പോകേണ്ടി വരും. A little longer than a few minutes later. അങ്ങനെ നമ്മളിതേ കേസ് ഡെഞ്ചിയം വണ്ണെ തന്നെ ആയിട്ടുണ്ടേ കേവ് ഫസ്റ്റ് ലെവൽ. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡെഞ്ചിയം വണ്ണ് എന്ന് പറയുന്നത് കേട്ടോ ഇത്രയും വലിപ്പമുണ്ട്. അപ്പോൾ ഇവിടെ നോക്കണത് നമുക്ക് ഡ്രില്ലിങ്ങിൻ്റെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോവാം. ഏതാട്ടോ ടീം? ഇനിയിപ്പോൾ ഫുള്ള് ടീമായിരിക്കും ഇതേ പറഞ്ഞു. വേറാ ബാബോ, അവിടെ രണ്ട് പേര്. അപ്പോൾ നമ്മൾ പോയടത്തൊക്കെ വേറെ ടീം വന്നിട്ട് കേട്ടോ. ഇവിടെ ഫുള്ള് ബ്ലഡാണ്. ഇതിൻ്റെ ഉള്ളിലായിരുന്നു നമ്മൾ. അപ്പോൾ ഈ കേവായിട്ട് ചിലപ്പോൾ നമ്മൾ പൊട്ടിക്കണ്ടേ. കടാ ഇവിടെയാണ് നമ്മൾ ഡൈനാമിറ്റ് വെക്കണ്ടേ. ഈ മാറി മാറി. ഓക്കെ, ടൈമർ ഉണ്ടേ. ഫിനിഷ്. എടേ, നമ്മൾ തിരിച്ച് അഗെയിൻ കേവ് സെക്കൻഡ് വണ്ണിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മളൊരു ചെറിയ ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കണം, എന്നാലെ സെറ്റ് ആവത്തുള്ളൂ. ഇവരൊക്കെ ഇനി പോലാണ്. അങ്ങനെ നമ്മളിപ്പോൾ അഗെയിൻ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഡൈനാമിറ്റ് യൂസ് ചെയ്തു. ഇങ്ങോട്ട് അങ്ങോട്ട് മാറി ഇവിടെ ആയിട്ട് നിൽക്കാം. അവിടെ ടീം ഉണ്ടായിരുന്നാ. ചേട്ടാ അങ്ങനെ കേവ് പൊട്ടിയിട്ടുണ്ടേ. ഞങ്ങൾക്ക് ഇനി ഡ്രില്ലിൻ്റെ അവിടെ കയറാൻ പറ്റും. നമ്മൾ നേരത്തെ വന്ന സ്ഥലത്തിൻ്റെ അവിടെ പോയി എത്തിയിട്ടാ. ഇതൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെ മറ്റേ ടീം ഉണ്ടായിരുന്നു. അതേ വരുന്നേ. ഇത് മറ്റേ ചെറിയടാവോ? അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ഷെൽട്ടർ ഉണ്ട് പറഞ്ഞിട്ടാണ്. അങ്ങനെ നമ്മളത് ഫൈനലി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മോളി കയറാം. ഇവിടെ ഫുള്ള് ടീമാണ്. നമുക്ക് വേഗം ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാം. അപ്പോൾ അതൊക്കെ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഇഷ്ടമായിരിക്കുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ തരാം.